കഥകളി അല്ലേ പൂത്തശ്ശനും പഠിക്കുകയുണ്ടായി. എന്നിട്ടെന്താ മുത്തശ്ശൻ കളിക്കു പോവാത്ത? വേണ്ട അച്ഛു, അത്ര തന്നെ. ഇപ്പോഴും പറ്റുമോ എന്നെ പഠിപ്പിക്കാൻ? പറ്റുമോ? എങ്ങനെ ആമാക്കുക? എങ്കിലൊരു മുദ്ര കാട്ടു. ശൃംഗാരം പാച്ചു, നിങ്ങൾക്ക് കാലാഴ്ച കഴിച്ചോളൂ. മുത്തശ്ശനോ? മുത്തശ്ശനൊന്നും ഒരിക്കലാ. എനിക്കും ഒരിക്കില്ല. അതെ അതെ, ഒന്നുമ്പോഴൊക്കെ ഒരിക്കല. ഞാൻ വെറുതെ കുട്ടികളോടൊന്നിട്ടങ്ങനെ അമ്പലത്തിൽ തിരക്കുണ്ടോ? ഏയ്, നാലഞ്ചാളേ ഉള്ളൂ. ആട്ടെ, തനിക്കിനെ എന്നാകണേ? നീപ്പോ 22 23 ഉണ്ട്. അച്ഛൻ മുത്തശ്ശന്റെ വേഷം കണ്ടുണ്ടോ? ഇല്ല, ബഹു വിശേഷാന്ന് ആശാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊപ്പറഞ്ഞു. പിന്നെന്താ മുത്തശ്ശൻ? അപ്പോഴേക്കും മുത്തശ്ശന്റെ ഏട്ടൻ തലയത്തട്ടിയായിട്ട് കഴിഞ്ഞു. വലിയ മുത്തശ്ശൻ വേട്ട മുത്തശ്ശിയാ ഈ മുത്തശ്ശി. എന്റെ മുത്തശ്ശന് വലിയ നടനാവാനുള്ള യോഗം ഉണ്ടായില്ല. മുത്തശ്ശൻ എന്താ കഥകളി നടനാകാനുള്ള യോഗം ഉണ്ടാകാത്തെ? അച്ഛൻ പറയുണ്ടായില്ലോ. അങ്ങനെ പറയുകയും ഭേദം. അരങ്ങേറ്റം കഴിഞ്ഞ് വലിയ നടനാകാനുള്ള മോഹം കൊണ്ട് നടക്കുന്ന കാലം. ഏട്ടന്റെ വേലി സജനം ഞാൻ മനസ്സിലെ. നിന്റെ മുത്തശ്ശിക്ക് അന്ന് 12 വയസ്സ് കഷ്ടി. 12 വയസ്സിന് വേലിയോ? അങ്ങനെയായിരുന്നു പണ്ട് കുട്ടികളി മാറാത്ത പ്രായം. തോളിലെടുത്തോണ്ടാ വരവേ ഒരു കൈ കളിപ്പാട്ടോ. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഏട്ടൻ മരിച്ചു. മണപ്പുഴയിൽ വന്നിട്ട് എന്റെ മുത്തശ്ശി തനിച്ചായി. വൈകമ്യം 12 വയസ്സിൽ. പാവം, ആദ്യമൊന്നും അവർക്ക് നിഷണാർന്നില്ല. ഒന്ന് കളിക്കൂട്ട് പോയെന്നേ നിരീക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ 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 പൊട്ടിക്കാൻ അറിയില്ല. വഴിപാടാത്രേ ഇങ്ങനെയുണ്ട് ഒരു വഴിപാട്. ചിരിക്കുക, അടിച്ചങ്ങട് പുറം പൊളിക്കാ വേണ്ടേ. ഏട്ടോ ഏട്ടോ താനേട്ടോ ഞാൻ മടങ്ങി വരുന്നവരെ ഏറ്റോണം.
മനസ്സിലെത്തണം നല്ലോണം. ഏതായാലും മൂത്രം വെച്ചിട്ട് ഇനി അതിന്റെ ഇടയ്ക്കാവും അടുത്ത കെട്ടി നാ മൂത്രം പോകുന്നുണ്ടാവില്ല നിശ്ചം. എന്താ കശവന്മാരവിടെ കാട്ടനാവും രൂപല്ല ശബ്ദമൊന്നും കേൾക്കാനില്ല. ും സദ്യ കേമാണെന്ന് അച്ഛാപ തന്നെ പോയിട്ടില്ല. പിന്നെ പറ്റിച്ചു ഇത് വലിയ വിഷമായല്ലോ. സോയിലക്കാരൻ സോത്സാഹമായി കാലികളെ തെളിക്കും അവന്റെ താരസ്വരമുണ്ടു കേൾപ്പു. സചേതനാചേതനമി പ്രപഞ്ചം സർവം വിളക്കുന്ന കിതാ വിളക്കി സമസ്ത ഭവ്യങ്ങളും ഉള്ളിലത്തും സ്നേഹപ്പരപ്പിൻ കടലേതൊഴുന്നൻ. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടെ ചാന്തവാറ്റില്ല. അവൻ അങ്ങനൊന്നും പറഞ്ഞില്ല എന്ന് ഇല്ലാന്ന് ആയിക്കോളും ഞാൻ തങ്ങി. ഇക്കൊല്ലന്യോന്യത്തിന് ഇവിടുന്ന് ആരുമില്ല. അത് വരില്ല അന്യോന്യത്തിന് നമ്മുടെ മണത്തുനിന്ന് ആരുമില്ല. അച്ഛാ ഞാൻ എന്തായാലും കൊല്ലില്ല. അടുത്ത അന്യോന്യത്തിന് വലിയറന്നിരിക്കലിന് പറ്റുമോ നോക്കണം. ചെമാരൊന്ന് ശ്രമിച്ചാൽ മതി അത്രേ വേണ്ടു. ഇത്തവണ കുട്ടികളുടെ പ്രയോഗാവട്ടെ പാച്ചോനെ ഒന്ന് പറഞ്ഞയക്കണമെന്നാ. അയാൾക്ക് പഴക്കില്ലായിരിക്കും. പാച്ചോന് പഴക്കില്ല. നാല് ദിവസം അഭ്യസിച്ചോട്ടെ. അയാള് മിടുക്കനാവുന്ന തോന്നണേ. അക്ഷയ ശ്ലോകത്തിലല്ലേ ഞാൻ തന്നെ പരിഞ്ഞപ്പോ അയാളെ ചൊല്ലിയേ വെട്ടു വെടുപ്പാവുകയും ചെയ്തു. ഇക്കൊല്ലം അന്യോന്യത്തിന് അയാളുടെ പ്രയോഗം ഉണ്ട് പറയാ. എന്റെ ദേവരെ രക്ഷിക്കണേ. ആലത്തൂർ അനുമാനം ഒരു പൊരി അവല് കഴിച്ചോളാം. ഇവിടെ അച്ഛന്റെ അച്ഛനായിട്ടാ കടവിന്റെ ഒരു പ്രയോഗം ഉണ്ടായിരിക്കണേ. പിന്നെ ഇതേ വഴി ഇല്ല. എപ്പോഴാണ് യോഗം ഉണ്ടായേ? ദക്ഷിണാമൂർത്തിയും ശ്രീരാമനെയും ഒക്കെ നന്നായിട്ട് നിരീക്കുക. കുരുത്തുണ്ടോ? ശിവശിവ ശ്രീരാമന. ആനോ ഭദ്ര
ഇങ്ങനെ ഒരു പ്രയോഗം കേൾക്കട കേട്ടിട്ടില്ല. വേദമൂർത്തി അവതാരം തന്നെ, ഇതിൽ കൂടുതൽ എന്താ പറയാ? അതെ അതെ. എന്താ ഉള്ള പേര്? പരമേശ്വര എന്നാ. പാച്ചുവിനും വിളിക്കും. അധികമായി ഇങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടില്ലെന്നാ എല്ലാവരും പറയണേ. പാച്ചുവിന് പേടിക്കാൻ ഇങ്ങനെ പറഞ്ഞില്ലേ?